നമസ്കാരം. ഒരു വ്ലോഗ് ചെയ്യാന്ന് പറഞ്ഞ എന്റെ സ്വന്തം അനന്തരവായി എന്നെ വിളിച്ചിട്ടുണ്ടെന്ന്. ശബരിമല പോയിട്ട് ഇത്ര പാടില്ലായിരുന്നു. ഉമ്മന്നൂർ എന്താണ്? ഉമ്മന്നൂർ മരംപാറ എന്നും പറയുന്ന ഒരു സ്ഥലത്തോട്ട് പോകാനുള്ള പരിപാടിയാണ്. ഇത് കണ്ടോ, ഈ എത്ര എനിക്ക് തോന്നുന്നു അസാമാന്യ കയറ്റം. ആ വയറൊക്കെ ഒന്ന് കുറയട്ടെ. അയ്യോ, ഞാൻ വയറ് കുറയ്ക്കണ്ടേ? അവിടെ സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും നമുക്ക് അവിടെ കയറിയിട്ട് കാണാം. പോവാം. വഴി ഏതാണെന്ന് അറിയത്തില്ല. കയറി പോകണ്ട. എന്തായാലും ഇതുവഴി എന്തായാലും കയറി പോകാൻ പറ്റൂല. ഈ പാറയുടെ മേലൂടെ തന്നെ. ഏത് വഴി? ഭയങ്കര ഒരു പാറയാണല്ലോ. എന്റെ പൊന്നടാപ്പോ, ഭയങ്കര പാറയെന്നല്ല, ഇത്രയും വലിയ ഒരു പാറ. സിംഗിൾ പാറ. ഇതിന്റെ പുതുമ എന്താന്ന് വെച്ചാല് വലിയൊരു മലയുടെ മുകളിലാണ് ഈ പാറ. അല്ലയോ, പിന്നെ ഒരു മല കയറി വന്നാ അതിന് മുകളിലാണ് ഈ പാറ. അപ്പൊ അത്രേ ഹൈറ്റ് വരും. ഇതിലേപ്പോ, കാരണം അത് കയറ്റം കൂടുതല്. ഇതൊരു പണിയാണ് കേട്ടോ, ടാസ്ക് ആണ്. എന്നെ പോലുള്ളവർക്ക് പറ്റിയ പണിയല്ല ഇത്തരം വ്ലോഗുകൾ. ഞാൻ ഇത് ഹെവി റിസ്ക് ആണ്. ഇങ്ങനെ ഇരുന്നാ എക്സ്പ്ലോർ ചെയ്യണ്ടേ? എന്താ പൊന്നട മോനെ, ഇത് വല്ലാത്ത എക്സ്പ്ലോറേഷൻ. പിന്നെ ഗൂഗിൾ മാപ്പിൽ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ട് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അതെയോ? ആ, അതായത് സർക്കാർ ഏറ്റെടുത്തെന്ന് തോന്നുന്നു. അതെ, അപ്പൊ സർക്കാർ ഏറ്റെടുത്തിട്ടുണ്ട്. കുറേട്ടെ ഞാൻ ശബരിമല ഓടിക്കേറുന്ന ആളാണ്. ഐ ആം നോട്ട് എ പ്രോബ്ലം. ഐ ആം നോട്ട് എ പ്രോബ്ലം. ദിസ് ഈസ് നോട്ട് എ പ്രോബ്ലം. അതൊക്കെ നല്ല ഇംഗ്ലീഷ് അറിയാം. നമ്മൾ അങ്ങോട്ടുള്ള വിഷു കാണിച്ചോ. സത്യത്തിലുണ്ടല്ലോ, സത്യം നിങ്ങളുടെ പറയാം. ഞാനും അന്നത് മൂടോട്ടായിട്ടാണ് ഇവിടം വരെ വന്നത്. ഒരു കൊട ഇവിടെ ഒന്നും ഇല്ലല്ലോടേ, ഇതിനേക്കാളും വലിയ പാറ ഉണ്ടല്ലോന്നൊക്കെ. പക്ഷെ ഇങ്ങോട്ട് വന്നപ്പോ ഉണ്ടല്ലേ, ഇവിടെ ഈ കാഴ്ചയാണെങ്കിൽ മുകളിൽ എന്തുവായിരിക്കും കാഴ്ച. ഇത്രയും കഷ്ടപ്പെട്ടാണ് നമ്മൾ വ്ളോഗ് ചെയ്യുന്നത്. എല്ലാരും കൂടെ നമ്മളെ ചാനലിനെ കൂടുതൽ സബ്സ്ക്രൈബർ ഉണ്ടാക്കി രക്ഷപ്പെടുത്തണം പ്ലീസ്. എല്ലാ ചാനലും പറയുന്ന നമ്മളെ പറയത്തില്ലേ. കണ്ടോ, വയസ്സായക്കാരൊക്കെ വരാൻ പറ്റിയത്. മഴയത്ത് കണ്ട ഇതുവഴി വെള്ളമൊരുക്കി സ്ഥലം കേട്ടോ. എന്തായിരിക്കും ആ സീനൊക്കെ കാണാൻ. ഈ പച്ചപ്പൊയ്ക്ക് നേരത്തെ മഴയത്ത് ഒരു കാരണവശാലും കയറാൻ പറ്റില്ല കേട്ടോ. ഒരു കാരണവശാലും ഇപ്പൊ നമ്മള് സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാവിലെ ഒരു വൈകുന്നേരം വരെ ജോലി ചെയ്യുന്നോണ്ട് തടി ഉണ്ടെങ്കിലും ഫിസിക്കലി ഓക്കെയാണ്. എവിടെ നമ്മൾ വലിയ കയറും, കുറച്ച് കിതപ്പൊക്കെ ഉണ്ടെന്നേ ഉള്ളു. പക്ഷേ അല്ലാത്തവരൊക്കെ ഓഫീസ് ജോലി ചെയ്യുന്നവരൊക്കെ ഒരു കാരണവശാലും കയറാൻ പറ്റില്ല. പറ്റുമോ? ഇല്ല, അയ്യോ, രക്ഷയില്ല, ശ്രമിക്കുക വേണ്ട. ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ സമയം എന്ന് പറയുന്നത് ഒരു മണിയാണ്. അതെ, ഒരു മണി സമയത്താണ് ഇത്രയും അറ്റ്മോസ്ഫിയർ. അതെ, നല്ല രസമുണ്ട് കേട്ടോ. പല സ്ഥലങ്ങളിലും ഞങ്ങൾ പോയിട്ടുണ്ട്. അല്ല, ഞങ്ങള് പറയാണ്, ഞങ്ങൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കാണാൻ പറ്റും. ഞങ്ങൾ ഒരുപാട് വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ഒരു സ്ഥലങ്ങൾ നമുക്ക് ഈ സറൗണ്ട് മൊത്തം കിട്ടുന്ന ഒരു സാധ്യ സ്ഥലമാണ്. നമുക്ക് ഭയങ്കരമായിട്ടുള്ള സന്തോഷമുള്ള ഒരു കാര്യം കൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. ഉമ്മന്നൂർ സെന്റ് ജോൺസ് ഹൈസ്കൂൾ.
ഉമ്മന്നൂർ സെന്റ് ജോൺസൺസ് ഹൈസ്കൂളിലെ 86 ബാച്ചാണ്. ഈ ചെറിയ കുട്ടികളൊന്നുമല്ല കേട്ടോ, ഒന്ന് രണ്ട് മൂന്നാമത്തെ തലമുറ ഉൾപ്പെടെ അവർ ഇവിടെ വന്നിരിക്കുകയാണ്. സ്കൂൾ ടീം വരെ വന്നേക്കുന്നു. അവരുടെ ഒരു വലിയ വിശാലമായ മനസ്സ്, സ്നേഹം, ഈ ഒരു സമയത്തെ കൂട്ടായ്മ, ചാരിറ്റി, എല്ലാ പ്രവർത്തനങ്ങൾക്കും A4aviyal ചാനലിൻ്റെ എല്ലാവിധ ആശംസകളും. എന്തായാലും നിങ്ങളെ കണ്ടതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഗ്രൂപ്പിന്റെ പേര് എന്നാണ് ഞങ്ങൾ പേരിട്ടിരിക്കുന്നത്. 86 ബാച്ച് കൂട്ടുകാരാണ്. ഞങ്ങൾ ഇതിനോടകം ചെറിയ കാലയളവ് കൊണ്ട് ഒരുപാട് ചാരിറ്റി വർക്കുകൾ ഞങ്ങൾ ചെയ്തു. ഇനിയും ഞങ്ങൾ ആ ഒരു പ്രവർത്തനമായിരിക്കും ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ മെയിനായിട്ടുള്ള കാര്യം. പിന്നെ ഞങ്ങൾ വല്ലപ്പോഴും ഇങ്ങനെ ഗ്രൂപ്പിലെ അംഗങ്ങൾ വിദേശത്തുനിന്നും, അതുപോലെ ഞാൻ അഡ്വക്കേറ്റാണ്, തിരുവനന്തപുരത്ത് നിന്ന് എത്തിയ നമ്മൾ ഹൈസ്കൂൾ ടീച്ചറും ഹെഡ്മിസ്ട്രസ്സാണ്, അത് ശ്രീദേവി ടീച്ചർ, അതും തിരുവനന്തപുരം അടൂർ നിന്ന് വന്നതാണ്. ഞങ്ങളിങ്ങനെ വല്ലപ്പോഴും ഗ്രൂപ്പിൻ്റെ പരിപാടികളിൽ ഇങ്ങനെ ഒത്തുകൂടാറുണ്ട്. എന്തായാലും ഹൃദയസ്പർശം ഗ്രൂപ്പിലെ വിദേശത്തിരുന്ന് വീക്ഷിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഞങ്ങൾ ഈ ഗ്രൂപ്പിൽ തന്നെ ഉണ്ട്. അവരുടെയും പിന്നെ പ്രചോദനമായിട്ടാണ് ഈ ഗ്രൂപ്പ് മുന്നോട്ട് പോകുന്നത്. ആർക്കും ഒരുവിധമായ വലിയ സങ്കടങ്ങളും ഉണ്ടാകാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് ഗ്രൂപ്പുകൾ കടന്നു പോകുന്നത് അല്ലേ? എന്തെങ്കിലും ചെറിയ വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈ കോവിഡ് കാലത്ത് ചെറിയ വിഷമമുണ്ടെന്നുണ്ടെങ്കിൽ, ഗ്രൂപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ ഓടിയെത്തുകയാണ് ആഹാരവും മരുന്നും ഒക്കെ ആയിട്ട്. അതൊരിക്കലും ബന്ധുത്വത്തിൽ പറ്റില്ല. സൗഹൃദങ്ങൾ ഏറ്റവും കൂടുതൽ വജ്രത്തിളക്കമുള്ള ഭയങ്കരമായ ബന്ധങ്ങളാണ്. ഞങ്ങളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു. എപ്പോഴും ബ്ലോഗ് ചെയ്യാൻ വന്നിട്ട് ഒന്നിനും വേണ്ടിയല്ല, വേറൊരു ബ്ലോഗ് ചെയ്യുന്ന മാമൻ. ഇവിടെ പുലിയൊക്കെ വന്ന് കിടന്നാണ് പറയുന്നത്, അണ്ണം പറഞ്ഞതാണ്. അതുകൊണ്ടാണ് പുലിയല്ലേ പൂച്ച എങ്ങനെ ആയിരുന്നായിരിക്കും. സംഭവം സുരക്ഷയിലോ, ഈ പാറന്ന് ചലിക്കൂല, ഇതൊക്കെ അതിന് മുകളിൽ ഫിക്സ് വെച്ചേക്ക. അതിൻ്റെ പ്രത്യേകത ഇങ്ങനെ മരത്തിന് മുകളിലാണ് നമ്മൾ നിൽക്കുന്നത്. മരത്തിന് മുകളിൽ പോകാൻ നമ്മുടെ ദൂരം കണ്ടിട്ടുണ്ടോ? കയറിയാൽ പോലും മരത്തിന് മുകളിലെത്താൻ പറ്റില്ല, അതേണ്ടോ? അപ്പോൾ നമ്മൾ കാഴ്ച കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇവിടെ പല ഐറ്റം ഉണ്ട് കേട്ടോ, പന്നി, മുള്ളം പന്നി, പാമ്പ്, ഉറപ്പായിട്ടുണ്ട്. ആ വേണ്ട, അതുകൊണ്ടാ കണ്ട ഈ വങ്കിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നത്. എന്താണ് പറയണോ? എന്താ ഡേയ്, നമ്മളെ സുധാരണം പറഞ്ഞ് നമ്മളെ മറ്റേ കൊട്ടേഷൻ സുധാരണ ഉണ്ടല്ലേ, അങ്ങനെ ഒരാളുണ്ട് നമ്മുടെ അടുത്ത്. ഈ സുധാരണ എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിനും കൊട്ടേഷൻ അടിക്കും. അത് മാത്രമല്ല, പുള്ളി ഒരു കൂർമ്മ ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ്. പുള്ളി ഞാൻ എടുത്ത് നിൽക്കുമായിരുന്നു. അപ്പോൾ അവിടെ താഴത്തെ ഉണ്ണി ഉണ്ടല്ലേ, ഉണ്ണി ഇപ്പോൾ വലുതായി, ഉണ്ണി ഇങ്ങനെ ഇല്ല കുഞ്ഞ് ടയറുള്ള വണ്ടി ഉണ്ടല്ലേ, അത് ഞാൻ ഊട്ടിക്കൊണ്ടേ ഇങ്ങനെ വരെയാണ്. സുധാരണം വിളിച്ച് ഉണ്ണേ ഇവിടാ, എന്താ മാമാ, നീ വാടേ, എന്തേ അവ അടുത്ത് വന്നു. അപ്പം ഈ ആ അതിരിലുണ്ടല്ലേ രണ്ട് വങ്ക്. ഈ വങ്കെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയത്തില്ല, കണ്ണൂരുകാർക്കൊന്നും അറിയത്തില്ല. വങ്കെന്ന് പറഞ്ഞാൽ പൊനം, അതും അറിയത്തില്ല. പൊനോ ഓട്ട, ഓട്ട ഓട്ടയുടെ പാമ്പാക്കുന്ന ഹോള്, മാളം, രണ്ടെണ്ണം ഉണ്ട്. അപ്പം ഉണ്ണി അടുത്ത് വന്ന്, എടാ രണ്ട് വങ്ക് കാണുന്നുണ്ടടാ. ഓ കണ്ടു മാമ, നീ ആ അതിലൊണത്ത് ഒന്ന് കൈയിട്ടണ്ട. ഏതിലാമാ? ഏതിലെങ്കിലും ഒന്നത് കൈയിട്. ഈ പാവപ്പെട്ട കൊച്ചി ചെറുക്കനല്ലേ, ഇവ എന്തൊരു ഇത് ഇരുന്നിട്ട് ഇങ്ങനെ കൈയിട്ട്, ഇങ്ങനെ മുഖം ഞാൻ ഇങ്ങനെയുള്ള കൈയിടുന്നു. ഇവൻ അറിയത്തില്ല പാവം ചെറിയ ചെറുക്കെ. അപ്പോൾ സുഹാൻ ചോദിച്ചു, ഡാ വല്ലതും തോന്നുന്നടാ? ഇല്ലാമാ. ചൂട് അകത്തോട്ട് കൈയിടാ, ചെറുക്കൻ മാക്സിമം അകത്തോട്ട് കൈയിട്ട് ഉള്ളു പോയി. ഇപ്പോൾ വല്ലതും തോന്നുന്നടാ? ഇല്ലാമാ. എന്നാ മറ്റേ കൈയിടരുത് കേട്ടാ, അതിനകത്തൊരു പാമ്പ് കയറി പോയെന്ന്. സംഭവത്തിന്റെ ഉടനെ മനസ്സിലായാ, ഈ സുധാരണ വന്നപ്പോഴത്തേക്ക് ദൂരെ നിന്ന് വന്നപ്പോ ഇതിൽ ഏതിലാ ഒരെണ്ണത്തിൽ ഒരു പാമ്പ് കയറി പോയി. അപ്പൊ ഏതിലാണെന്ന് അറിയാൻ വയ്യ. ചെറുക്കനെ കടിച്ചിരുന്നുണ്ടെങ്കിൽ പറഞ്ഞാനെ അല്ല അതിനാണ് പാമ്പ്. എന്നൊരു ഉപദേശം കൂടെ, മറ്റേ കേട്ടത് മറ്റേ കേട്ടത് പാമ്പ് കയറി പോയെന്ന്. അങ്ങനെയുള്ള ആൾക്കാർ നമ്മളെ നാട്ടിലൊന്നല്ല, എല്ലാ നാട്ടിലും കാണും. ഏ ചേട്ടനെ കണ്ടോ, ഒരു അഞ്ചു മിനിമം വയസ്സായി ചേട്ടനൊരു ഒരു 58 വയസ്സ് വരും. അല്ല 55 വയസ്സുള്ള ചേട്ടാ 5 തവണ കയറി ഇറങ്ങുന്നതാണ്, ഒരു കുഴപ്പമില്ല. സത്യം പറയാലോ, ഫുഡ് കഴിക്കാൻ വിളിച്ചതാണ് ഈ മാമ വല്യച്ച. ഒന്ന് നിർബന്ധിച്ചിരുന്നെങ്കിൽ, ഒന്ന് നിലപിച്ചിരുന്നെങ്കിൽ ജാരിക്കല് കഴിച്ചു വല്യ ജാടായിട്ട്. വേണ്ട,
ഞാൻ പറഞ്ഞു എന്തരടെ ഒരു നാണം എവിടെ ചെന്നാലും അവര് പറഞ്ഞ അവര് ഫോർമാലിറ്റിക്ക് പറഞ്ഞു ആഹാരം കഴിച്ചിട്ട് പോവാന്ന് അനന്തും മിണ്ടുന്നില്ല ഏട്ടാ ഞാൻ പറഞ്ഞു വേണ്ട നമുക്ക് പോയിട്ട് ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കറവേണത് എവിടെ അവിടെ വീട്ടിൽ പുളിച്ചോരിയും ചോറ് മാത്രമേ ഉള്ളൂ ബിരിയാണി അടിക്കായിരുന്നു ഡാൻസും പോയി എന്നാലിപ്പം പറയണം ആ ശരിയാമാ എന്നാ കഴിച്ചിട്ട് പോ പിന്നെ ഞാൻ ഇടയ്ക്ക് കയറി പറയാൻ പറ്റുമോ ഞാൻ വെയിറ്റ് സപ്പോർട്ട് ഇട്ടുന്നുള്ളതല്ലേ പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പാറയ്ക്ക് വേറൊരു ഗുണമുണ്ട് ആ മോളിൽ നിന്ന് താഴെ അങ്ങനെ സ്ലിപ്പായി വീഴണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങളല്ല ചേട്ടനല്ല പുതുതായിട്ടുള്ള ആൾക്കാർ അവരൊക്കെ ഡെയിലി കേറി ചേട്ടനെ പോലുള്ള ആൾക്കാർ ഇവിടെ ഉള്ള ആൾക്കാരെ ഇത് കണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് നമ്മളെ പ്രിയപ്പെട്ട പ്രേക്ഷകർ നിങ്ങളിത് കണ്ട് ഇങ്ങനെ ഇറങ്ങി വരാൻ നോക്കല്ലേ കാണിച്ചു ഇവിടെ ആര് പുതുതായിട്ട് വന്നാലും അവിടെ ഒരു റൗണ്ട് ഉണ്ട് റൗണ്ടിന്റെ അകത്ത് പൈസ ഇട്ടേ വെച്ച് മുട്ട് കുത്തി മുട്ട് കുത്തിച്ചാച്ച അവര് നൂരുന്ന സമയത്ത് ഞാൻ കുറെ കുടഞ്ഞെടുത്തു അതിപ്പോ എടുത്ത് വീട് ഞങ്ങള് ഭയങ്കര അപ്പൊ അവര് ആ പൈസ അപ്രത്യക്ഷമായി അപ്പൊ ഇവർ നമ്മളെ മോളിങ്ങനെ ടീമുണ്ടല്ലോ അവര് പറഞ്ഞിട്ടാണ് അറിയുന്നത് ഇവിടെ അത് ഇങ്ങനെ കുളമുണ്ടെന്ന് ഒരിക്കലും പറ്റാത്തൊരു കുളം അവർ പറഞ്ഞു ശുദ്ധമായ വെള്ളമാണെന്ന് പറഞ്ഞു എത്ര ചൂടത്തും പറ്റില്ല എന്ന് പറഞ്ഞു എന്തായാലും ഞാൻ ഇത്തിരി വെള്ളം കുടിച്ചു നോക്കാം അവര് പറഞ്ഞു നല്ല അത്ര പരിശുദ്ധമായ വെള്ളമാണെന്ന് പാറയിലെ വെള്ളമല്ലേ കുടിക്കട്ടെ ചെറിയ തണുപ്പേ ഉള്ളൂ പോലെ പക്ഷേ മിനറൽ വാട്ടർ തോറ്റു രക്ഷയില്ല ഇത് പറ്റില്ലെന്നാ പറഞ്ഞ ഒരിക്കലും പറ്റത്തില്ല പറ്റത്തേ ഇല്ലെന്ന് നല്ല രസമുണ്ട് കേട്ടോ